ഇന്ത്യയുടെ മാതൃകയും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ വിവിധ മേഖലകളിൽ 5G സേവനം ലഭ്യമാകുന്നു. അതിൻ്റെ മെച്ചങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ സേവനം ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുക എന്നതിൻ്റെ മാതൃകകളായിരിക്കും ഈ ചടങ്ങിൽ വെച്ച് അവതരിപ്പിക്കപ്പെടുക. 5G സ്പെക്ട്രം ലേലത്തിലൂടെ സ്വന്തമാക്കിയ മുകേഷ് അംബാനി, സുനിൽ മിത്തൽ, രവീന്ദ്ര ടക്കർ എന്നിവർ ആണ് ഇപ്പോൾ നിലവിൽ ഈ സേവനങ്ങൾ രാജ്യത്ത് നൽകാൻ പോകുന്നത്. 5G സേവനം പൊതുജനങ്ങൾക്ക് ഉടൻ തന്നെ ലഭ്യമാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. എന്നാൽ ഇതിൻ്റെ താരിഫ് എത്രയായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും തീരുമാനം ആകേണ്ടതുണ്ട്. കഴിഞ്ഞ ജൂലൈ മാസം ആയിരുന്നു 40 റൗണ്ടുകളിലായി 5G സ്പെക്ട്രത്തിൻ്റെ ലേലങ്ങൾ പൂർത്തിയായത്. നിലവിൽ 51.2 GHz സ്പെക്ട്രം ആണ് ലേലത്തിലൂടെ നൽകിയിട്ടുള്ളത്. രാജ്യത്തെ സേവനങ്ങൾക്ക്, 5G സേവനങ്ങൾക്ക് ഇത്രയും സ്പെക്ട്രം മതി എന്നുള്ളതാണ് സാങ്കേതിക രംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ അത് സാധ്യമല്ലാത്ത പശ്ചാത്തലത്തിൽ കൂടുതൽ സ്പെക്ട്രം ലേലം നടക്കുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. അതോടൊപ്പം മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മൊബൈൽ ടവറുകളുടെ എണ്ണം ഉൾപ്പെടെ വർദ്ധിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് സാങ്കേതിക രംഗത്തെ വിദഗ്ധർ നൽകുന്ന സൂചന. എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും വലിയ മാറ്റങ്ങൾ ആണ് 5G സേവനത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന പൊതു വിലയിരുത്തൽ ഉണ്ട്. ഒരുപക്ഷെ ഈ കേബിൾ സംവിധാനങ്ങൾ വലിയ തോതിൽ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം 5G കടന്നുവരവോടെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ടെലിവിഷൻ രംഗത്ത്, മൊബൈൽ രംഗത്ത് ഒക്കെ വലിയ മാറ്റങ്ങൾ ആണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് തുടക്കമാവുകയാണ്. പ്രഗതി മൈതാനിയിൽ ആണ് പ്രധാനമന്ത്രി 6th ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി ഈ പ്രഗതി മൈതാനിയിൽ ഒരുക്കിയിട്ടുള്ള എക്സിബിഷൻ ഹാളുകളിൽ പ്രധാനപ്പെട്ട സേവനദാതാക്കൾ, 5G സ്പെക്ട്രത്തിൻ്റെ സേവനദാതാക്കൾ, അതായത് ലേലത്തിലൂടെ സ്വന്തമാക്കിയിട്ടുള്ള റിലയൻസ് ജിയോ, അതോടൊപ്പം തന്നെ എയർടെൽ, വെഡാഫോൺ, ഐഡിയ എന്നിവരുടെ പവലിയനുകൾ ഉൾപ്പെടെ ഇദ്ദേഹം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സേവനദാതാക്കളും നൽകാൻ പോകുന്ന സേവനങ്ങൾ എന്തൊക്കെ എന്നത് ആണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാം. ഭരണരംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന കാർഷിക മേഖലയിൽ, സാങ്കേതിക സംവിധാന മേഖലയിൽ, ബാങ്കിങ് മേഖലയിൽ, ഇപ്പോൾ തന്നെ ഡിജിറ്റൽ ട്രാൻസ്ഫറിലൂടെയാണ് ജനങ്ങൾ കറൻസി നോട്ടുകൾ കൈമാറ്റം ചെയ്യുന്നതിൽ വലിയ കുറവ് വരികയും ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ വർദ്ധിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അതിന് വേഗത കൂടും, കൃത്യത വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാകും. ഓരോ ട്രാൻസാക്ഷനുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അനുനിമിഷം ജനങ്ങൾക്ക് എത്തുന്ന, സ്വന്തം കൈകളിലേക്ക് മൊബൈലോ മറ്റ് സേവന മാർഗങ്ങളിലൂടെയൊക്കെ എത്തുന്ന സാഹചര്യമുണ്ടാകും. അതോടൊപ്പം തന്നെ ഓരോ മനുഷ്യൻ്റെയും ഡിജിറ്റൽ വിവരങ്ങൾ ശേഖരിക്കുവാൻ കൂടുതൽ സെർവർ സംവിധാനങ്ങൾ ലഭ്യമാകുന്നു. ഒരുപക്ഷെ കുറ്റാന്വേഷണ മേഖലയിലടക്കം ഇത്തരം മാറ്റങ്ങൾ വലിയ തോതിൽ പ്രയോജനപ്പെടുത്താനാകും എന്നുള്ളതാണ് 5G സ്പെക്ട്രത്തിൻ്റെ പ്രത്യേകത. കൂടുതൽ ആളുകൾ, നിലവിൽ തന്നെ GPS പോലെയുള്ള സംവിധാനങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ പ്രയോജനപ്പെടുത്താറുണ്ടെങ്കിൽ അതിനേക്കാൾ ആക്യുറേറ്റായി ആളുകളെ തിരിച്ചറിയുന്നതിനും രാജ്യ സുരക്ഷ ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ കൂടുതൽ സുതാര്യമായി ഇടപാടുകൾ നടക്കുക, കൂടുതൽ മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാവുക, അങ്ങനെ സുരക്ഷിതത്വം കൂടുതൽ ഉറപ്പാക്കുക എന്നത് അടക്കമുള്ള സേവനങ്ങൾ ആണ് 5G സ്പെക്ട്രത്തിലൂടെ ലഭ്യമാകാൻ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ 5G സ്പെക്ട്രം സേവനദാതാക്കളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുകയാണ്. രാജ്യത്തിൻ്റെ വിവരസാങ്കേതിക മേഖലയിൽ, ആശയവിനിമയ രംഗത്ത് വലിയ ചുവടുവെപ്പ് തന്നെയാണ് 5G സ്പെക്ട്രത്തിലൂടെ നടപ്പിലാകാൻ പോകുന്നത്. സേവനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന, അതിവേഗം ലഭ്യമാക്കുന്ന, വിരൽത്തുമ്പിലേക്ക് വിജ്ഞാനം എത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തന്നെയുണ്ട്. അത് കൂടുതൽ കാര്യക്ഷമമാക്കുവാനാണ് 5G സ്പെക്ട്രത്തിലൂടെ സാധിക്കുക എന്നാണ് പൊതുവിലയിരുത്തൽ. ഇപ്പോൾ മെഡിക്കൽ രംഗത്ത് അടക്കം ഈ 5G സ്പെക്ട്രം ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ, നേരത്തെ തന്നെ നമുക്കറിയാം ഈ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് സർജറികൾ ഡോക്ടർമാർ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ തന്നെ രാജ്യത്ത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ദീർഘദൂരം സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യം, രോഗികളെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കുവാനുണ്ടാകുന്ന കാലതാമസം, ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരം മെഡിക്കൽ രംഗത്ത് സർജറികൾ ഉൾപ്പെടെ വിദേശത്തും മറ്റുമൊക്കെ ഇരുന്നു കൊണ്ട് വിദഗ്ധരായ ഡോക്ടർമാർ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ആരോഗ്യമേഖലയെ മറ്റൊരു സംസ്ഥാനത്തെ വിദഗ്ധർ വിലയിരുത്തുക, അങ്ങനെ ആരോഗ്യമേഖലയിൽ അടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ കോവിഡ് പ്രതിരോധ വാക്സിനുകൾ നൽകിയ സമയത്ത് അടക്കം
മൊബൈൽ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയായിരുന്നു പ്രയോജനപ്പെടുത്തിയിരുന്നത്. എല്ലാ ഇന്ത്യക്കാരും കൃത്യമായി കോവിൻ പോർട്ടലിൽ ഉൾപ്പെടെ പേര് രജിസ്റ്റർ ചെയ്യുകയും അവർക്ക് വാക്സിനേറ്റഡ് ആണോ എന്നുള്ളത് അറിയാൻ സാധിക്കുകയും ചെയ്ത സംവിധാനമുണ്ടായിരുന്നു. പിന്നീട് രണ്ടാമത്തെ വാക്സിൻ എപ്പോൾ എടുക്കണം എന്നത് കൃത്യമായി ഓരോ പൗരൻ്റെയും പൗരനിലേക്കും സന്ദേശമായി എത്തുന്ന സാഹചര്യം, ഈ വാക്സിനുകൾ എവിടെയൊക്കെ ലഭ്യമാകുന്നു എന്ന് പൗരന്മാർക്ക് അറിയാൻ സാധിച്ചിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ബൂസ്റ്റർ ഡോസുകൾ എടുക്കേണ്ടത് ആരൊക്കെ, അവർക്ക് ബൂസ്റ്റർ ഡോസിനുള്ള സമയമായോ, ഇതെല്ലാം ഒരു മനുഷ്യ മസ്തിഷ്കത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ ഓരോ പൗരനെയും അലർട്ട് ചെയ്തിരുന്ന ഒരു സംവിധാനം നിലവിൽ തന്നെയുണ്ട്. അങ്ങനെ വൈദ്യശാസ്ത്ര രംഗത്ത് ഇപ്പോൾ തന്നെ ഈ 4G സേവനങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. പ്രത്യേകിച്ച് 130 കോടിയിലധികം ജനങ്ങളുള്ള, ഏറ്റവും അധികം ആളുകൾ വാക്സിൻ എടുത്ത രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. ഇങ്ങനെ ആരോഗ്യ മേഖലയിലടക്കം വലിയ തോതിൽ ഈ 5G സാങ്കേതിക സംവിധാനത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. സരുൺ ചേരുന്നുണ്ട്. സരുൺ, നിലവിൽ സാങ്കേതികമായ ഒരു ഉദ്ഘാടന ചടങ്ങ് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. എക്സിബിഷൻ നടക്കുന്ന പവലിയനുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചുവെങ്കിൽ പോലും ഈ സേവനം ലഭ്യമാകാൻ ഇനി യഥാർത്ഥത്തിൽ 3 മിനിറ്റിൽ താഴെ മാത്രമാണ് അവശേഷിക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ഈ സേവനം ലഭ്യമാവുകയാണ്. അതിനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. രാജ്യത്തെ 5ാം തലമുറ ടെലികോം സ്പെക്ട്രം സേവനത്തിൻ്റെ ദാതാക്കളായി രാജ്യത്തെ ജനങ്ങൾ, ഇനി ഉപഭോക്താക്കളായി രാജ്യത്തെ ജനങ്ങൾ മാറാൻ പോവുകയാണ്. അല്പ നിമിഷത്തിനകം തന്നെ 5G സേവനം രാജ്യത്ത് ആരംഭിക്കുകയും ചെയ്യുന്നു. സരുൺ, ഇനി മനസ്സിലാക്കുന്നിടത്തോളം 2 മിനിറ്റിൽ താഴെ മാത്രമാണ് സമയം. എന്താണ് വിവരങ്ങൾ അഭിലാഷ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ 5G സേവന മാതൃകകൾ അതിൻ്റെ എക്സിബിഷൻ സന്ദർശിക്കുകയാണ്. ഡൽഹി പ്രഗതി മൈതാനിൽ വെച്ച് നടക്കുന്ന എക്സിബിഷനിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പങ്കെടുക്കുന്നത്. നേരത്തെ ഈ 5G സേവനങ്ങളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം പ്രധാനമന്ത്രി അതിൻ്റെ എക്സിബിഷൻ പവലിയനിൽ നിർവഹിച്ചിരുന്നു. ഇനി ഈ 5G സേവനങ്ങൾ അത് ഏത് രീതിയിലാണ് ലഭ്യമാവുക എന്നതിൻ്റെ മാതൃകകൾ വിവിധ ടെലികോം കമ്പനികൾ അവതരിപ്പിക്കുന്ന ചടങ്ങാണ് ഇനി വരാൻ പോകുന്നത്. ഇതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ 5G സേവനങ്ങൾ രാജ്യത്ത് ഏത് രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുക എന്നത് സംബന്ധിച്ചുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും രാജ്യത്ത് ഈ 5G സേവനങ്ങൾക്ക് ഏതെല്ലാം രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരുങ്ങുക എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനപ്പെട്ട 3 ടെലികോം സേവനദാതാക്കൾ അവരുടെ 5G സേവന മാതൃകകൾ ഈ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കും. അത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇത്തരം ഈ 5G സേവനങ്ങൾ ഏതൊക്കെ ഈ മേഖലകളിൽ ഏതൊക്കെ രീതിയിൽ ലഭ്യമാകുന്നു എന്നത് സംബന്ധിച്ചുള്ള അനുഭവങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വിവരിക്കുക. ഈ റിലയൻസ് ജിയോയുടെ ഈ 5G സേവന മാതൃകയാകും ആദ്യം അവതരിപ്പിക്കപ്പെടുക. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഓഗ്മെന്റഡ് വെർച്വൽ റിയാലിറ്റി സാധ്യതകൾ അത് എങ്ങനെയാണെന്നുള്ള അവതരണമായിരിക്കും റിലയൻസ് ജിയോ നടത്തുക. മറ്റൊന്ന്, ഈ മറ്റ് ടെലികോം കമ്പനികളിൽ, അതായത് ഈ തൊഴിൽ രംഗത്ത് ഇതിൻ്റെ 5G സേവനങ്ങളുടെ എങ്ങനെയാണ് അത് ഉപകാരപ്പെടുക എന്നത് സംബന്ധിച്ചുള്ള അവതരണം നടക്കും. ഇങ്ങനെ ഈ വെർച്വൽ റിയാലിറ്റിയുടെയും ഓഗ്മെന്റ് റിയാലിറ്റിയുടെയും സാധ്യതകൾ അവതരിപ്പിച്ചുള്ള മാതൃകകളായിരിക്കും ഇന്ന് ഈ ഉദ്ഘാടന വേദിയിൽ വെച്ച് അവതരിപ്പിക്കപ്പെടുക. ഇതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ടാകുക എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. അഭിലാഷ്, അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഈ സേവനങ്ങൾ സംബന്ധിച്ച വിശദീകരണം നടത്തും എന്നുള്ള സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഈ 5G സ്പെക്ട്രത്തിലൂടെ രാജ്യത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ആണ് പ്രതീക്ഷിക്കുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കാം. അല്പസമയത്തിനകം തന്നെ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിലൂടെ 5G സ്പെക്ട്രം സേവനങ്ങൾ രാജ്യത്തിന് ലഭ്യമാവുകയാണ്. ഇപ്പോൾ 5G സേവനങ്ങൾ രാജ്യത്തിന് ലഭ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 5G സേവനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്.
ഫൈവ് ജി സേവനം ലഭ്യമായിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാന നഗരങ്ങളിൽ ആണ് ഫൈവ് ജി സേവനം ലഭ്യമാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫൈവ് ജി സേവനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രധാനപ്പെട്ട മൂന്ന് സേവനദാതാക്കളാണ് നിലവിൽ ഉള്ളത്. ഫൈവ് ജി സ്പെക്ട്രം ലേലത്തിലൂടെ സ്വന്തമാക്കിയ റിലയൻസ് ജിയോ, എയർടെൽ, വെഡാഫോൺ, ഐഡിയ എന്നിവരാണ് ഫൈവ് ജി സേവനം രാജ്യത്തിന് നൽകാൻ പോകുന്നത്. കഴിഞ്ഞ ജൂലൈ അവസാനം ആയിരുന്നു ഫൈവ് ജി സ്പെക്ട്രത്തിന്റെ ലേല നടപടികൾ പൂർത്തിയായത്. 40 റൗണ്ട് ലേലത്തിലൂടെ 1.5 ലക്ഷം കോടി രൂപയുടെ സ്പെക്ട്രം ആണ് ലേലം ചെയ്യപ്പെട്ടത്. 51.2 GHz സ്പെക്ട്രം നിലവിൽ ലേലത്തിലൂടെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്പെക്ട്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ 5G സേവനം പ്രധാനപ്പെട്ട സേവനദാതാക്കൾ ഇനി നടത്താൻ പോകുന്നത്. ഇന്റർനെറ്റ് വേഗതയിൽ 10 ഇരട്ടിയോളം വർധനവുണ്ടാകും എന്നുള്ളതാണ് 5G സ്പെക്ട്രത്തിന്റെ പ്രത്യേകത. 5-ാം തലമുറ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. ആശയവിനിമയ മേഖലയിൽ, അതോടൊപ്പം തന്നെ വിവരസാങ്കേതിക വിദ്യാരംഗത്ത് എല്ലാം വിപ്ലവകരമായ മാറ്റങ്ങൾ ആണ് 5G മറ്റ് രാജ്യങ്ങളിൽ വരുത്തിയിട്ടുള്ളത്. സമാനമായ സാഹചര്യം തന്നെയായിരിക്കും ഇന്ത്യയിലും ഉണ്ടാവുക. 2 വർഷത്തിനുള്ളിൽ രാജ്യത്ത് ആകമാനം 5G സേവനങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. കേരളത്തിൽ അടുത്ത വർഷം ആയിരിക്കും 5G സേവനങ്ങൾ വ്യാപകമായി ലഭ്യമാവുക. നിലവിലെ മൊബൈൽ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ ദൃശ്യ മാധ്യമ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഓരോ വാർത്തകളും അനുനിമിഷം ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൻ്റെ വേഗത വർദ്ധിക്കുന്നു. വാർത്താ ശേഖരണത്തിൻ്റെ വേഗത വർദ്ധിക്കുന്നു. ഒരു വാർത്ത ഒരു ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കാൻ സാധിക്കുന്നു. കൂടുതൽ ദൃശ്യ മികവോടുകൂടി അത് എത്തിക്കാൻ സാധിക്കും, കൂടുതൽ വേഗത്തിൽ എത്തിക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ സാങ്കേതികവിദ്യ എല്ലാ മേഖലയിലും വരും ദിവസങ്ങളിൽ പ്രയോജനപ്പെടുത്തും എന്നുള്ളതാണ്. ബാങ്കിങ് മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാങ്കേതിക രംഗത്ത്, IT മേഖലയിലൊക്കെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ആണ് വരാൻ പോകുന്നത്. മറ്റ് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇൻ്റർനെറ്റ് സേവനങ്ങളുടെ വേഗത വർദ്ധിക്കുന്നതോടുകൂടി IT രംഗത്തും ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ ആണ് വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട IT ഹബ്ബുകൾ കോവിഡ് സമയത്ത് അടക്കം ഈ സാങ്കേതിക സംവിധാനത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിയിരുന്നു. കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ 5G സ്പെക്ട്രത്തിലൂടെ സാധിക്കുകയും ചെയ്തു. ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട IT ഹബ്ബുകൾ ഉള്ളത് ഇന്ത്യയിലാണ് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഇവിടേക്ക് എത്തുവാനുള്ള സാധ്യത